ഹായ്, ഞാൻ ഷിബു ജെയിംസ്. സമീഡിയ പി എസ് സിയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. സമീഡിയ പി എസ് സിയുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ പരിശ്രമിക്കുക. വീണ്ടും ഒരു എൽ പി യു പി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നാം പ്രതീക്ഷിക്കുകയാണ്. 2023 ഡിസംബറോടുകൂടി അതുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നവംബറിലോ ഡിസംബറിലോ, ഒരു പക്ഷേ 2024 ജനുവരിയിലോ തന്നെ അത് വന്നേക്കാം. എപ്പോ വരുന്നു എന്നതിനേക്കാൾ ഉപരി അതിനുള്ള തയ്യാറെടുപ്പുകൾ ഈ ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ എൽ പി യു പി പരീക്ഷയ്ക്ക് കുറച്ചധികം സമയം നിങ്ങൾക്ക് ലഭിച്ചിരുന്നു. കഴിഞ്ഞ പരീക്ഷയിൽ നിന്ന് ഈ പരീക്ഷയെ വ്യത്യസ്തമാക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ മത്സരം ഈ പരീക്ഷയ്ക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. കേറ്ററ്റ് നിർബന്ധമാക്കിയ ആദ്യത്തെ എൽ പി യു പി പരീക്ഷയാണ് കഴിഞ്ഞുപോയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എൽ പി യു പി പരീക്ഷയ്ക്ക് ആളുകൾ എണ്ണത്തിൽ കുറവായിരുന്നു. എൽ പിയും യു പിയും കൂടി 1.5 ലക്ഷത്തിൽ താഴെ ആളുകളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 10% ആളുകൾക്ക്, 15,000 അധികം ആളുകൾക്ക് ഉറപ്പായും ജോലി ലഭിക്കും. ഇപ്പോൾ വരാൻ പോകുന്ന എൽ പി യു പി പരീക്ഷയിൽ അതിന്റെ ഇരട്ടിയിലധികം ആളുകൾ പരീക്ഷ എഴുതുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 1.5 ലക്ഷം പേര് എഴുതിയെങ്കിൽ ഇപ്പോൾ അത് 3 ലക്ഷത്തിന് പുറത്ത് ആളുകൾ എഴുതാൻ സാധ്യതയുണ്ട്. പക്ഷേ ജോലി കിട്ടുന്ന ആളുകളുടെ എണ്ണം ഈ പറഞ്ഞ 15,000-20,000 ഇടയിൽ ആളുകൾക്കാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ മത്സരം ഈ പ്രാവശ്യം ഉണ്ടാകും. എന്നാൽ പോലും നന്നായി പഠിക്കുന്ന, നന്നായി പരീക്ഷ എഴുതുന്ന, നല്ല മാർക്ക് വാങ്ങുന്ന ആളുകൾക്ക് ഏതു ജില്ലയിൽ അപേക്ഷിച്ചാലും ജോലി കരസ്ഥമാക്കാൻ സാധിക്കും. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഈ ദിവസങ്ങളിൽ ആരംഭിക്കുക. സാമീഡിയ പി എസ് സി എന്ന ഈ ചാനലിലൂടെ എൽ പി യു പിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഓരോ ജില്ലയിലും ഉണ്ടായിരുന്ന കട്ട് ഓഫ് എത്രയാണ്, ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ എത്രയാണ്, ഏതു ജില്ലയിൽ അപേക്ഷിച്ചാൽ കൂടുതൽ സാധ്യതയുണ്ടാവും, സിലബസ് എപ്രകാരമായിരിക്കും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം, ഏതെല്ലാം മേഖലകൾ എങ്ങനെ പഠിക്കണം, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഈ ചാനലിലും ചർച്ച ചെയ്യപ്പെട്ടു പോവുകയാണ്. ജോലി കിട്ടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ദിവസങ്ങളിൽ തന്നെ പഠനം തുടങ്ങിക്കഴിഞ്ഞു. ഒരുപക്ഷെ കഴിഞ്ഞ എൽ പി യു പി പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടില്ല എന്ന് തോന്നിയപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയ ആളുകൾ ധാരാളം പേരുണ്ട്. അതിനുശേഷം 7-8 കേറ്ററ്റ് പരീക്ഷ കഴിഞ്ഞു. അങ്ങനെ കേറ്ററ്റ് പാസ്സായ ആളുകളെല്ലാം വരാൻ പോകുന്ന എൽ പി യു പിക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു സംഖ്യ ആളുകൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ 6-7 വർഷങ്ങൾക്ക് മുൻപ് ടി ടി സി പഠിക്കാൻ പോകുന്നു, ബി എഡ് പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. കാരണം സ്കൂളുകളെല്ലാം പൂട്ടിക്കൊണ്ടിരുന്ന ഒരു കാലമാണ്. ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് കുട്ടികളുടെ കുത്തൊഴുക്ക് ഉണ്ടായിരുന്ന ഒരു കാലമാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിലധികമായി പ്രൈവറ്റ് സ്കൂളുകൾക്ക് ഭീഷണിയായി നിൽക്കുന്നത് സർക്കാർ സ്കൂളുകളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടുതൽ സർക്കാർ സ്കൂളുകളിലേക്ക് വരുന്നു. അങ്ങനെ ഒരു സാധ്യത ക്രിയേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് എൽ പി യു പി അധ്യാപകർക്ക് ഇത്രയേറെ ഡിമാൻഡ് ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ഒരു ഒഴിവിന് ഇത്രയേറെ ആളുകളുടെ തള്ളിക്കയറ്റമുണ്ടായത്. ഒരു മത്സരമുണ്ടായി. ആ മത്സരത്തിനുള്ളിലും ആദ്യ റാങ്കുകളിലെത്താൻ, ആദ്യത്തെ ഒരു 100 റാങ്കിനുള്ളിലെത്താൻ പരിശ്രമിക്കുക എന്നതാണ് ജോലി കിട്ടാൻ പ്രധാനം. മറ്റു പല പരീക്ഷകളെയും പോലെ വലിയൊരു നമ്പർ ആളുകൾ ഇവിടെ പരീക്ഷ എഴുതുന്നില്ല. എന്നാൽ അത്യാവശ്യം നല്ല മത്സരം ഉണ്ടാവുകയും ചെയ്യും. അതിനായിട്ട് തയ്യാറെടുക്കുക. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ക്ലാസുകളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.